ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം എങ്ങനെയാണ് ചെയ്യാനാണ് കേട്ടോ കാണിക്കുന്നത്. കുഞ്ഞുമക്കളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവരുടെ 12 മന്ത് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രെയിമാണിത്. ഞാൻ ഈ ഫ്രെയിമിൻ്റെ ഫോട്ടോസും റീൽസൊക്കെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത സമയത്ത് ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ച് കുറേയധികം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാൻ ഈ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ബേബി ബോയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ കളർ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ്, പിങ്ക്, ബ്ലൂ കളേഴ്സിലെ ഈ ഒരു ഫ്രെയിം അവൈലബിൾ ആണ്. ഞാൻ സാധാരണ ഫോട്ടോ പ്രിന്റൊക്കെ ചെയ്യുന്ന സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ ഒരു ഫ്രെയിം വാങ്ങിച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ള ഒരു പാക്കിങ്ങിന്റെ ഉള്ളിലായിരുന്നു ഈ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം തന്നെയാണ് ഇത്. ആക്ച്വലി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ആ ഒരു കാർഡ്ബോർഡിൽ നിന്നും ഫ്രെയിം എടുത്ത് പുറത്തു വെച്ചതിന് ശേഷം ബാക്കിലുള്ള ക്ലിപ്പൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണിത്. അടുത്ത വട്ടം ഫസ്റ്റ് ബർത്ത്ഡേ ഫ്രെയിമിന്റെ ഓർഡർ വരുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാം. കസ്റ്റമറിന്റെ കയ്യിലെടുക്കാൻ ഈ ഒരു ഫ്രെയിം തന്നെ ധാരാളമാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന ഫ്രെയിമിൻ്റെ ഒക്കെ ഉള്ളിൽ ഗ്ലാസ്സിൽ ഉണ്ടാവാറ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു OHP ഷീറ്റാണുള്ളത്. പ്ലാസ്റ്റിക് പോലുള്ള ഒരു തരം മെറ്റീരിയലാണ് ഫ്രെയിം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്യാം. ഇത് ഞാൻ ബേബിയുടെ 12 മന്ത് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഓരോ ഫോട്ടോയും 5 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇനി ഈ ഫോട്ടോസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 12 മാസത്തെയും ഫോട്ടോസ് ഞാൻ കറക്റ്റ് ഓർഡറിലല്ല പ്രിന്റ് എടുത്തിട്ടുള്ളത്. കസ്റ്റമർ അയച്ചെന്ന ഫോട്ടോസ് നോക്കിയിട്ട് വേണം ഈ ഒരു ഫ്രെയിം കറക്റ്റ് ഓർഡറിൽ ചെയ്തെടുക്കാൻ. എല്ലാ ഫോട്ടോസിൻ്റെയും സൈഡ്സൊക്കെ നീറ്റായി കട്ട് ചെയ്തതിന് ശേഷം ടേബിള് അപ്പം തന്നെ ക്ലീൻ ആക്കുകയാണ്. ഇനി നമുക്ക് ഓരോ മാസത്തെയും ഫോട്ടോസ് കറക്റ്റ് ഓർഡറിൽ ഒട്ടിച്ചെടുക്കാം. കസ്റ്റമർ അയച്ചെന്ന ഫോട്ടോസ് നോക്കിയിട്ടാണ് കറക്റ്റ് ഓർഡറിൽ ഞാനത് ചെയ്യുന്നത്. ഓരോ ഫോട്ടോയും ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും രീതിയിൽ ഓർഡർ മാറി ഫോട്ടോ ഒട്ടിച്ചു പോയാൽ അത് പറിച്ചെടുത്ത് വീണ്ടും മുട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കറക്റ്റ് ഓർഡറിൽ ഫുൾ ഫോട്ടോയെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഫ്രെയിമിലേക്ക് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അതിനായി ഫ്രെയിം എടുത്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ മുകളിലേക്ക് ആ ഒരു OHP ഷീറ്റ് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫോട്ടോ ഒട്ടിച്ചു വെച്ച പേപ്പറ് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ബോർഡ് വെച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ക്ലിപ്പും ഒന്ന് ഇട്ട് കൊടുക്കാം. ക്ലിപ്പൊക്കെ ഇട്ട് നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രെയിമിൻ്റെ ബാക്കിൽ സെലോടാപ്പൊക്കെ ഒട്ടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായി ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഞാൻ ബ്ലാക്ക് കളർ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബാക്കിലുള്ള ക്ലിപ്പൊന്നും ഇളകി പോകാതെ ഫ്രെയിമിനെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. അങ്ങനെ ഫ്രെയിമിൻ്റെ 4 സൈഡിലും ടാപ്പ് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ടാപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ പേജിൻ്റെ QR കോഡ് വരുന്ന സ്റ്റിക്കറ് ഫ്രെയിമിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.